നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ AADMK അടിച്ചു പിരിയുന്നു. പനീർശെൽവം, എടപ്പാടി നേതാക്കൾ വണികൾ ചെന്നൈയിലും തേനിയിലും ഉൾപ്പെടെ പലയിടങ്ങളിലും തെരുവിൽ ഏറ്റുമുട്ടി പിളർപ്പ് പൂർത്തിയാവുകയാണ്. ഇരുവിഭാഗത്തിന്റെയും അണികൾ ഇരു നേതാക്കളുടെയും ചിത്രങ്ങളും അടിച്ചു തകർത്ത് പോസ്റ്ററുകൾ കീറിയുമൊക്കെ ഓഫീസുകൾ പിടിച്ചെടുത്തും പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ്. ജയലളിതയുടെ പാർട്ടിയിൽ വീണ്ടും ഒരു പിളർപ്പ് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അതായത് സ്റ്റാലിന്റെ DMK തമിഴ്നാട്ടിൽ രാഷ്ട്രീയ സർവാധിപത്യം നേടാൻ സമയമായിരിക്കുന്നു. അണ്ണാ DMKയിൽ ജയലളിതയുടെ മരണത്തിന് ശേഷം തുടർന്നുള്ള സംഭവ വികാസങ്ങളുടെ പരിണാമത്തിൽ ഒ പനീർശെൽവത്തിനാണ് ഇന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എടപ്പാടി പളനിസ്വാമി വിളിച്ചു ചേർത്ത പാർട്ടി ജനറൽ കൗൺസിൽ യോഗം തടയണമെന്നാവശ്യപ്പെട്ട് പനീർശെൽവം വിഭാഗം നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയതോടുകൂടിയാണ് അണികൾ ചേരിതിരിഞ്ഞ് അടി തുടങ്ങിയത്. കോടതി വിധി പനീർശെൽവത്തിനെതിരായതോടുകൂടി എടപ്പാടി പളനിസ്വാമിയെ ഇടക്കാല ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചേക്കാനും OPSനെ ട്രഷറർ സ്ഥാനത്ത് നീക്കാനുമാണ് സാധ്യത. ഇതോടുകൂടി പാർട്ടിയിൽ പിളർപ്പ് പൂർത്തിയാകും. പാർട്ടിയിൽ ഏക നേതൃത്വം മതി എന്നാണ് EPSന്റെ ഇപ്പോഴത്തെ വാദം. എന്നാൽ ഇപ്പോഴത്തെ ഇരട്ട നേതൃത്വം തുടരണമെന്ന് OPSും പറയുന്നു. അടുത്തിടെ നടന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ ഇനി പാർട്ടിയിൽ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ആരും വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. ഒ പനീർശെൽവത്തെ കോഓർഡിനേറ്ററായും എടപ്പാടി പളനിസ്വാമിയെ ജോയിന്റ് കോഓർഡിനേറ്ററായും നിശ്ചയിച്ച ഇരട്ട നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം. നിലവിൽ പാർട്ടി പൂർണ്ണമായും എടപ്പാടിയുടെ നിയന്ത്രണത്തിലാണ്. തീരുമാനങ്ങൾക്ക് പക്ഷേ നിയമസാധ്യത കിട്ടണമെങ്കിൽ OPS ഒപ്പിടേണ്ടതുണ്ട്. ഇതുവെച്ച് കൂട്ടായ തീരുമാനങ്ങളിൽ പോലും OPS വില പേശുന്നു എന്നാണ് എടപ്പാടി വിഭാഗത്തിന്റെ ആരോപണം. കഴിഞ്ഞ ഒരാഴ്ചയായി ജില്ലാ സെക്രട്ടറിമാരെയും നേതാക്കന്മാരെയും കളത്തിലിറക്കി ശക്തി പ്രകടനത്തിലാണ് ഇരു പാർട്ടിയിലെ ചേരികൾ. പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കാനുള്ള പളനിസ്വാമിയുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് ഒ പനീർശെൽവം അടുത്തിടെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അണ്ണാ DMKയിലെ പോരിൽ പാർട്ടി സംവിധാനത്തിന്റെ പിന്തുണ ഉറപ്പാക്കിയാണ് എടപ്പാടി പളനിസ്വാമി മുന്നോട്ട് പോകുന്നത്. ജയലളിതയുടെ കാലത്ത് പാർട്ടിയിലെ രണ്ടാമനായിരുന്ന പനീർശെൽവത്തിന് രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒറ്റ നേതൃത്വം വേണമെന്ന ആവശ്യത്തിൽ പളനിസ്വാമി പക്ഷം ഉറച്ചു നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ പോലെ ഇരട്ട നേതൃത്വം മതി എന്ന നിലപാടിലാണ് പനീർശെൽവം. 72 ജില്ലാ സെക്രട്ടറിമാരിൽ 62 പേരും പളനിസ്വാമിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പനീർശെൽവത്തിന്റെ സ്വന്തം ജില്ലയായ തേനിയിൽ പോലും EPS സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഭൂരിപക്ഷം MLA മാരുടെ പിന്തുണയും EPSനാണ്. OPS പളനിസ്വാമിയുടെ നേതൃത്വം അംഗീകരിക്കുമോ, പുറത്തു നിൽക്കുന്ന ശശികലയെ പക്ഷത്തോടൊപ്പം കൂട്ടുപിടിച്ച് കലാപം തുടരുമോ എന്നെല്ലാമാണ് ഇനി അറിയേണ്ട ഒരു കാര്യം. AADMKയുടെ പരമോന്നത സമിതിയായ ജനറൽ കൗൺസിലിൽ 2600 പരം അംഗങ്ങളുണ്ട്. ഇതിൽ 2100 കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയതിനാൽ വ്യാഴാഴ്ച ചേരുന്ന യോഗത്തിൽ തന്നെ EPSനെ ജനറൽ സെക്രട്ടറിയായി നിശ്ചയിക്കാനാണ് നീക്കം. പക്ഷേ മുൻ നിശ്ചയിച്ച 23 പ്രമേയങ്ങൾ ഒഴികെ മറ്റൊരു വിഷയങ്ങളിലും തീരുമാനമെടുക്കാൻ പാടില്ല എന്ന മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് യോഗ നടപടികൾ അടിമുടി മാറ്റുകയായിരുന്നു. താൽക്കാലിക പ്രസിഡിയം ചെയർമാനായിരുന്ന തമിഴ് മകൻ ഹുസൈനെ സ്ഥിരം ചെയർമാനായി യോഗം തിരഞ്ഞെടുത്തിട്ടുണ്ട്. നേരത്തെ അവതരിപ്പിക്കാൻ നിശ്ചയിച്ച മുഴുവൻ പ്രമേയങ്ങളും തള്ളുകയും ചെയ്തു. പകരം ഏക നേതൃത്വത്തെക്കുറിച്ച് തീരുമാനിക്കാൻ വീണ്ടും ജനറൽ കൗൺസിൽ ചേരണമെന്ന ആവശ്യം മുൻ മന്ത്രി CV ഷൺമുഖം ഉന്നയിക്കുകയും യോഗം അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു. വരും ദിവസങ്ങളിൽ ഇരുവിഭാഗങ്ങളും പാർട്ടി പിരിഞ്ഞ് രണ്ട് പാർട്ടികളായി മാറുകയാണ്. കുടിയേയും അടയാളത്തെയും പേരിനെയും ചൊല്ലി ഇരുവിഭാഗങ്ങളും വൈകാതെ കോടതി കയറുമെന്ന നിലയിലെ കാര്യങ്ങളെത്തി. പാർട്ടിയുടെ ചെറുതും വലുതുമായി 2000 ഓഫീസുകളുടെ അവകാശത്തെ ചൊല്ലിയാണ് ഇപ്പോൾ തല്ലും കേസും നടക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.